ആവശ്യമില്ലാത്തപ്പോൾ നീളത്തിൽ, ആവശ്യമുള്ളപ്പോൾ വട്ടത്തിൽ വരുന്ന സാധനം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൺലൈൻ മാപ്ര വിഭാഗത്തിൽ ഒരു വനിതാ അവതാരികയെ എറണാകുളം ആലുവയിലെ മെട്രോ സ്റ്റേഷനിലെടുത്ത് വെച്ച് കുറച്ച് നാട്ടുകാർ തടഞ്ഞു വെക്കുകയും കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. മൃഗീയം പൈശാചികമല്ലേ? എന്താണ് ആ മാധ്യമ പ്രവർത്തകർ ചെയ്ത തെറ്റ്? സമൂഹത്തിന്റെ സ്പന്ദനം അറിയാൻ ഒരു നന്മ നിറഞ്ഞ തലമുറയെ വാർത്തെടുക്കാൻ മാധ്യമ പ്രവർത്തനം നടത്തി. ജനങ്ങളോടുള്ള അവരുടെ ഓരോ ചോദ്യങ്ങളും ഈ ആധുനിക ഉദാരവൽക്കരണ സത്യാനന്തര കാലത്തെ ഒരു നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അവരുടെ ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്കാം. മണക്കാൻ പറ്റൂല, രുചിച്ചു നോക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയല്ലേ സത്യത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. പൊങ്ങുന്നത് എന്തൊക്കെയാ? കിസ് ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം എന്തായാലും നെറ്റിയേരി. എത്ര അർത്ഥവത്തായ ചോദ്യങ്ങൾ, പ്രതികരണങ്ങൾ തേടല്. ഇതുപോലൊരു ചോദ്യവുമായി അവതാരിക മെട്രോ സ്റ്റേഷനിനടുത്ത് ഇറങ്ങിയപ്പോഴാണ് ഓട്ടോ സ്റ്റാൻഡിലെ കുറച്ച് നാട്ടുകാരും ഡ്രൈവർമാരും കലിപ്പായത്. പിന്നെ നടന്നത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടുകൾ. ഞങ്ങൾ ഓൺലൈൻ മാപ്രകളുടെ മാനം കാത്തു സഹപ്രവർത്തക. ഇനി കാര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ആ സഹോദരിയെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ? അവരുടെ വീഡിയോകളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത്തരം കുൽസിത പ്രതികരണങ്ങൾ, വാർത്തകൾ. സ്വാഭാവികമായും ജനങ്ങൾ കൂടുതൽ കാണുന്ന ഇത്തരം വിഷയങ്ങളെ അവർ ഫോക്കസ് ചെയ്യുക അവർ സ്വാഭാവികമാണ്. അതാണ് ഈ വിഷയത്തിൽ അവരുടെ ഭാഗം. മാത്രമല്ല ലക്ഷ്യമാണ് പ്രധാനം, അതായത് വരുമാനം. പക്ഷേ എന്നിരുന്നാലും നിരവധി സാമൂഹിക പ്രസക്തമായ വീഡിയോകളും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തോടെ ഇത്തരം വിഷയങ്ങളിൽ മലയാളികൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാനായി ഒരൊറ്റൊരാളും ഡബിൾ മീനിങ് ചോദ്യങ്ങളുമായി വീഡിയോ നിർമ്മിക്കുന്നവരെ പിന്തുണയ്ക്കുന്നത് കാണുന്നില്ല. എല്ലാവരും വലിയ കലിപ്പിലാണ്. ഇത്തരം ദ്വയാർത്ഥ ചോദ്യങ്ങളുമായി മുന്നിൽ വന്നാൽ ഞങ്ങളും കൈകാര്യം ചെയ്യുമെന്നാണ് എല്ലാവരും പറയുന്നത്. എറണാകുളത്തെ ഈ സംഭവത്തിൽ പെൺകുട്ടിയെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ പോലീസിൽ പരാതി പോവുകയും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും പെട്ടിരിക്കുകയുമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുക, കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല വകുപ്പുകൾ, മാരക വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഈ സംഭവത്തോടെ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലെ ഡബിൾ മീനിങ് ചോദ്യങ്ങളും വീഡിയോകളും ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ഇല്ലാതാകും. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വില കയറി ജനങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തി. ഒരു കയറ് വാങ്ങിയ വിഷം വാങ്ങിയോ ആത്മഹത്യ ചെയ്യാൻ പോലും കാശില്ലാതെ കഴിയുന്ന സമയമാണിത്. അതിനിടയിൽ സോഷ്യൽ മീഡിയകളിൽ ഒന്ന് കയറി വാർത്തകൾ കാണാമെന്ന് കയറി നോക്കുമ്പോൾ കയറാൻ പാട്, ഇറങ്ങാൻ സുഖം, കണ്ടാൽ ബന്ധം, താഴാൻ പാട് തുടങ്ങിയ തരത്തിലുള്ള ഡബിൾ മീനിങ് ചോദ്യങ്ങളും വീഡിയോകളും സജീവമായി കാണുന്നത്. അതിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ ഈ കണ്ട സംഭവങ്ങളൊക്കെ. ഞാനടക്കമുള്ള മാപ്രകൾ കൃത്യമായ ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്.